ആലപ്പുഴയിലെ SDPI റാലിയിൽ ഉയർന്ന കൊലവിളി മുദ്രാവാക്യങ്ങളെക്കുറിച്ച് ആരും അത്ഭുതപ്പെടേണ്ടതില്ല. SDPIയുടെ റാലിയിൽ മറ്റെന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ആ റാലിയിൽ പങ്കെടുത്ത ഒരാളെ അറസ്റ്റ് ചെയ്യാൻ ഈരാറ്റുപേട്ടയിൽ പോലീസ് എത്തിയപ്പോൾ രാത്രി 10 മണിക്ക് അവിടെ 100 കണക്കിന് ആൾക്കാർ കൂടിയതും അതിലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം SDPIയുടെ സംഘടനാ പ്രവർത്തനവും സംഘടനാ ശൃംഖലയും അങ്ങനെയാണ്. അത്ഭുതപ്പെടേണ്ടത് അതിലൊന്നുമല്ല, ആ കുട്ടി വിളിച്ച മുദ്രാവാക്യങ്ങളുടെ ശൈലിയിലും ഉറപ്പിലുമാണ്. വളരെ നീണ്ട മുദ്രാവാക്യങ്ങൾ, അർത്ഥവും വ്യാപ്തിയുമുള്ള മുദ്രാവാക്യങ്ങൾ, അണുവിട തെറ്റാതെ ഉറച്ച ശബ്ദത്തിലാണ് ആ കുഞ്ഞ് വിളിച്ചത്. കൃത്യമായ പരിശീലനത്തിൻ്റെ ഫലമായിട്ട്, അതും 1-2 ദിവസത്തിനപ്പുറമുള്ള പരിശീലനത്തിൻ്റെ ഫലമായിട്ട് ആ കുട്ടി സ്വായത്തമാക്കിയ മുദ്രാവാക്യങ്ങളാണ് അന്ന് അവിടെ ഉയർന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടിയെ മാത്രമായിരിക്കുമോ പരിശീലിപ്പിച്ചിട്ടുണ്ടാകുക? കുട്ടികളെ ആഗോള തീവ്രവാദത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്ന ഈ ലോകത്ത് കേരളത്തിലും തീവ്രവാദവും ഭീകരവാദവും അന്യമത സ്പർദ്ധയും ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനയാണ്, കൃത്യമായ ഉദാഹരണമാണ് ആലപ്പുഴയിൽ ആ കുട്ടി വിളിച്ച കൊലവിളി മുദ്രാവാക്യങ്ങൾ. ചിന്തിക്കേണ്ടത് നമ്മളാണ്.